സാധാരണ പലിശയും ബന്ധപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക. ഇത് അടുത്ത ചോദ്യമാണ്, ക്വസ്റ്റ്യനാണ്. നോക്കാം. 1225 രൂപയ്ക്ക് 8% നിരക്കിൽ 5 വർഷത്തെ പലിശ എത്രയാണ്? അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുന്നത്. പലിശ കണ്ടുപിടിക്കാനായിട്ട് മുതലും പിന്നെ എന്തും തമ്മിൽ, മുതലും നിരക്കും പിന്നെ വർഷവും കൂടെ എന്ത് ചെയ്യണം, ഗുണിക്കണം. അതിനെ എത്ര കൊണ്ട് ഹരിക്കണം, 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും, പലിശ കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നോക്ക്, മുതൽ എത്രയാണ്, 1225 ഇൻറ്റു നിരക്ക് എത്രയാണ്, 8%. അപ്പോൾ നിരക്ക് എപ്പോഴും പെർസെൻറ്റേജ് തിരിവെന്നറിയാമല്ല, ശതമാനത്തിലായിരിക്കും തിരിക്കുന്നത്. 8 × എത്ര വർഷത്തേക്കാണ്, 5/100. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന രീതി എനിക്കറിയാം. ഇതെല്ലാം കൂടെ ഗുണിക്കുമല്ലേ, എന്നിട്ട് 100 കൊണ്ട് ഹരിക്കാൻ നിൽക്കും, കുറേ സമയമെടുക്കും. അപ്പം ഇങ്ങനെ ചെയ്യേണ്ട, ഇത് നമുക്ക് വെട്ടി ചെയ്യുന്ന പരിപാടി അറിയാമല്ലോ എങ്ങനെയാണ്. അതുകൊണ്ട് ഈ 5 എന്ന് പറഞ്ഞ സംഖ്യ എന്തുകൊണ്ട് ഞാൻ ഹരിക്കുന്നു, 5 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ എന്തായി മാറും, 1. അതേപോലെ ഈ ഒരു ഇതൊരു ഫ്രാക്ഷനാണെന്ന് ആലോചിക്കുക. ഇതെന്തുവാ, അതിൻ്റെ ന്യൂമറേറ്ററാണ്, മേൽഭാഗം. മേൽഭാഗത്തിലാണ് ഞാൻ ആദ്യം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തത്, 5 കൊണ്ട് ഭാഗിച്ചു. അതുപോലെ ഈ 100 എന്തുകൊണ്ട് ഭാഗിക്കുക, 5 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ എത്ര കിട്ടും, 20. അപ്പം മേലെന്തുമായിട്ട് 1 ആയിട്ട് മാറും, ഈ 100 എന്തായിട്ട് മാറും, 20. ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഇത് 1 ആയതും 20 ആയതും മനസ്സിലായല്ലോ. ഇനി അടുത്ത ആലോചിക്കുക, ഈ 8 പകുതി എടുത്തു. 8 പകുതി എടുക്കുകയെന്ന് വെച്ചാൽ എന്തോ, 8 എത്ര കൊണ്ട് ഹരിക്കുക, 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തെന്ന് എഴുതാം, 4. അപ്പോൾ 8 വെട്ടിയിട്ട് ഞാൻ 4 എഴുതി എന്ന് വെച്ചാൽ എന്തോ ചെയ്തത്, ഞാൻ 8 2 കൊണ്ട് ഹരിച്ചു. അതെവിടാ ചെയ്തേ, മുകളിൽ ചെയ്തു. അപ്പോൾ താഴെയും ചെയ്യണം. അപ്പോൾ താഴെ ആരേ ഉള്ളൂ, 20 ഉള്ളൂ. അപ്പോൾ 20 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എന്ത് കിട്ടി, 10. അപ്പോൾ ഞാൻ ഇനി പറയുന്ന 8 പാതി 4, 20 പാതി 10. ഇപ്പം 20 എന്തായിട്ട് മാറി, 10. ഇനി അടുത്ത ഞാൻ പറയുന്നത് ഇനി ഇങ്ങനെ പറയത്തുള്ളൂ, 4 പാതി എത്ര, 2. 10 പാതി എത്ര, 5. എന്തോ ചെയ്യുന്നത് ബൈ 2 ചെയ്യും. അപ്പം 4 പാതി 2 ആയി. അടുത്ത ഇവിടെ എന്തുമായി, 5 ആയി. അടുത്ത ഈ 1225 ഈ 5 കൊണ്ട് ഹരിച്ചുകൂടെ, സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 1225 ഏതുകൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം. നമുക്ക് ഇവിടെ ഒരു 5 കൊണ്ട് 1225 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 2 10, പിന്നെ 22, 5 4 20, അടുത്ത എന്തുവാ, 25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, ഈ 5 ഈ ഇതും തമ്മിൽ ഹരിച്ചു, എത്ര കിട്ടി, 245. ഇനി എന്തൊക്കെ തമ്മിലേ ഗുണിക്കാനുള്ളൂ, മേല് 245 ബാക്കി വന്നാൽ 2 ഗുണിക്കുക. ഉത്തരം എന്തുവാ, 5 2 10 1 എന്ത് കിട്ടും, 4 2 8 1 9 2 2 4. ഉത്തരം എന്തുവാ, 490 rupees ആണ് എന്തായിട്ട് കിട്ടുന്നത്, പലിശ കിട്ടുന്നത്. അപ്പോൾ വെട്ടി ചെയ്യുന്ന കാര്യങ്ങളും കൂടെ പഠിക്കുക. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം എളുപ്പന് നമുക്ക് ഉത്തരം 490 കിട്ടും. അല്ലാതെ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും ഉത്തരം കിട്ടാൻ ചാൻസ് ഇല്ല, വളരെ സമയമെടുക്കും. ഉത്തരം കിട്ടും, പക്ഷേ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ വെട്ടി ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ഒന്നുകൂടെ കാണുക, മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ഒന്നുകൂടെ ഇതെങ്ങനെ വെട്ടി ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ കാണാം. എങ്ങനെയാണ് ചെയ്യുന്നത്, സിമ്പിളായിട്ട് ഈ 5 ഏതുകൊണ്ട് ഹരിച്ചു, 5 കൊണ്ട്. 5 ഏതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ ഇതെന്തായിട്ട് മാറി, 1. അതേപടി ഇപ്പം ന്യൂമറേറ്റർ ചെയ്താൽ എന്തിലും ചെയ്യണം, ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പം 100 ഏതുകൊണ്ട് ഹരിച്ചു, 5 കൊണ്ട് ഹരിച്ചു. ഇവിടെ 5 കൊണ്ടല്ലേ ഹരിച്ചത്, അതുകൊണ്ട് 100 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, 20. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഹരിച്ചു എന്ത് കിട്ടി, 20 കിട്ടി. അടുത്ത എന്ത് ചെയ്തു, 8 2 കൊണ്ട് ഹരിച്ചു. 8 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, 4. അതാണെങ്കിൽ 20 ഏതുകൊണ്ട് ഹരിച്ചു, 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എന്ത് കിട്ടി, 10. 8 വെട്ടിയിട്ട് 4 എഴുതി കഴിഞ്ഞാൽ 20 വെട്ടിയിട്ട് എന്ത് എഴുതണം, 10 എഴുതണം. അടുത്ത എന്ത് സംഭവിച്ചു, 4 പകുതി എടുത്തു, 2. 10 പാതി എത്ര, 5. സിമ്പിൾ. അടുത്ത ഈ 5 1225 കൂടെ ഭാഗിച്ചാൽ എത്ര കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞേ, 200 എത്രയായിരുന്നു, 5 2 10 5 4 20 245. ഉത്തരം എന്തോ, 245 പിന്നെ എന്തുമായിട്ട് ഗുണിക്കുകയുള്ളു, താഴത്തെ എല്ലാം തീർന്നു പോയല്ലോ, ഇനി മേലുള്ള 245 2 വലിയ ഉള്ളൂ വെട്ടാതെ കിടക്കണേ, അവർ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഉത്തരം എന്ത് കിട്ടും, 490 ഉത്തരം കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സാധാരണ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം നോക്കാം. 4700 രൂപയ്ക്ക് 7% പലിശ നിരക്കിൽ 4 വർഷത്തെ പലിശ എത്രയാണ്? അപ്പോൾ നമുക്കറിയാം പലിശ കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം. മുതൽ ഗുണം എന്ത് ചെയ്യും, മുതൽ എഴുതും. എത്ര മുതൽ, 4700 രൂപയാണ് മുതൽ. എത്രയാണ് നിരക്ക്, 7%. എത്ര വർഷത്തേക്ക്, 4 വർഷത്തേക്ക്. ബൈ എന്ത് ചെയ്യും, 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പലിശ കിട്ടും. സമവാക്യം എപ്പോഴും എഴുതേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അടുത്ത എന്ത് സംഭവിക്കും, ഈ 0 ഈ 0 ഈ 0 ഈ 0 എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചാൽ 4700 ഞാൻ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 0 തന്നെയല്ലേ പോകുന്നത്, ബാക്കി 47 7 4 കൂടെ എന്ത് ചെയ്യണം, ഗുണിക്കണം കേട്ടോ. 47 7 4 കൂടെ ഗുണിക്കണം.
അപ്പോൾ 47 × 7 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് 47 × 28 ഗുണിച്ചാൽ പോരെ. അപ്പം 47 ഏതുമായിട്ട് ഗുണിക്കണം? 28. 8 × 7 = 56, 5 × 8 = 8, 8 × 8 = 32, 37 വരും. 7 × 14 = 14 കിട്ടുന്നു, 9, 6 × 11 = 11, 10, 13. ഉത്തരം എന്ത് കിട്ടും? 1316 റുപ്പീസ് ആണ് എന്ത് കിട്ടുന്നത്? പലിശ കിട്ടുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണക്ക് നോക്കാം. സുമ 8500 രൂപ 5.5% പലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ഇപ്പം പൈസ കൊണ്ടുപോയി ഇട്ട്, എത്ര രൂപ കൊണ്ടുവിട്ടെ? 8500. എത്രയാണ് അവിടുത്തെ പലിശ? 5.5. അപ്പം ശതമാനം തന്നേക്കുന്ന നമുക്ക് 5.5, ശ്രദ്ധിച്ചോണേ, 5.5 ആണ്. അതോടൊപ്പം 2 വർഷം കഴിഞ്ഞ് ആകെ എത്ര രൂപ തിരിച്ചു കിട്ടും എന്ന് പറയുമ്പം ഇതിനോട് എന്തുകൂടെ ചേരും? ഈ പലിശയും കൂടെ ചേർന്നിട്ടുള്ളൊരു തുകയായിരിക്കുമല്ലോ തിരിച്ചു കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും പലിശ കണ്ടുപിടിക്കാൻ നേരത്തെ അറിയാം. അപ്പം നമുക്ക് ബാക്കി കിട്ടുന്ന രൂപ തിരിച്ചു കിട്ടുന്നതെന്ന് അറിയണ്ടേ. അപ്പം ഈ കൊണ്ടിട്ട പൈസയ്ക്ക് എന്ത് കിട്ടിക്കാണും? 2 വർഷം കഴിഞ്ഞപ്പോൾ പലിശ കിട്ടിക്കാണുമെന്ന് അറിയാലോ. അപ്പം പലിശ നോക്കാം. പലിശ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8500 എന്തുമായിട്ട് ഗുണിക്കണം? ഈ നിരക്കുമായിട്ടും ഗുണിക്കണം, വർഷവുമായിട്ട് ഗുണിക്കണം, അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 100 കൊണ്ട് ഹരിക്കണം. ഇത്രയാണല്ലോ ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഗുണിച്ചുകൊണ്ടും കൂട്ടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെട്ടി ചെയ്യാൻ പറ്റും. അത് നോക്കിയോ, ഇവിടെ ആദ്യം ചെയ്യുന്ന എന്തുവാ, ഈ 2 ഉം ഈ 100 ഉം തമ്മിൽ ഭാഗിച്ചു എന്ന് വെച്ചാൽ എന്തുവാ ഉദ്ദേശിക്കുന്നത്? 2/2 ചെയ്തു, അപ്പോൾ ഉത്തരം തേട്ടി 1. അതോടൊപ്പം 100/2 ചെയ്തു, ഉത്തരം തേട്ടി 50. എന്ന് വെച്ചാൽ ഇവിടെ ഈ മേൽഭാഗം ന്യൂമറേറ്ററിലെ ഈ 2 ഏതുകൊണ്ട് ഹരിച്ചു? 2 കൊണ്ട് ഹരിച്ചു. 100 ഏതുകൊണ്ട് ഹരിച്ചു? 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 50 മാറി. ഈ ഒരു 0 ഈ ഒരു 0 വെട്ടിക്കളഞ്ഞു കൂടെ, സിമ്പിളായിട്ട് അതും കഴിഞ്ഞു. ബാക്കി എന്തിരിപ്പുണ്ട്? ഒരു 5 ഇരിപ്പുണ്ട്. 850 ഉം 5 ഉം തമ്മിൽ ഹരിച്ചൂടെ? 850 5 ഹരിച്ചു. അപ്പോൾ 1 വട്ടം 5 ഇത്ര 35 7 5 35. പിന്നെന്ത് സംഭവിക്കും? ഈ 0 അങ്ങ് പോകുമ്പോൾ ഉത്തരം തീട്ടും. ഇതെത്ര കിട്ടും? 170. അടുത്ത എന്തോ ചെയ്ത ഈ 5 ഉം ഈ 850 തമ്മിൽ ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 170. അപ്പം എന്ത് കിട്ടി ഉത്തരം? 170. അതിനെ ഇനി എന്തുമായിട്ടാണ് ഗുണിക്കാനുള്ളത്? 5.5 ഗുണിക്കാനുള്ളത്? അതും വളരെ സിമ്പിളാണ്. അത് നോക്കിയോ, 170 ഗുണം 5.5 എപ്പോഴാണ് ഉണ്ടാകുന്നത്? 55/10 അല്ലയോ? ഇത് നിങ്ങൾക്കറിയാം, ഞാൻ ഡെസിമൽസ് എന്ന് പറയുന്ന വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കിയാൽ മതി, വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. 5.5 എങ്ങനെ എഴുതാം? 55 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഇല്ലയോ ഡെസിമൽ പോയിന്റ്? ഇവിടെ നിങ്ങോട്ട് കയറി ഈ സംഖ്യയായിട്ട് മാറുന്നത്. അപ്പോൾ 5.5 ഇങ്ങനെ എഴുതാം. എന്നിട്ട് എന്ത് സംഭവിക്കും? 0 വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 17 ഉം 55 കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ ഉത്തരം കിട്ടും. അപ്പോൾ എന്തൊക്കെ തമ്മിൽ ഗുണിക്കണം? 17 ഉം 85 ഉം 7 5 35 3 5 5 3 8 7 5 35 3 5 5 3 8 അപ്പം എത്ര കിട്ടും? 5 8 13 ഇഷ്ടമാണ്, 935 രൂപയാണ് എന്ത് പലിശ? നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ട? പലിശയാണ് കണ്ടുപിടിക്കണ്ടേ? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട, നമ്മൾ എത്ര രൂപ കൊണ്ടിട്ടത്? 8500 രൂപ കൊണ്ടിട്ടു. അതിന് എത്ര രൂപയും കൂടെ പലിശ കിട്ടി? 935 രൂപ പലിശ കിട്ടി. അത് രണ്ടും കൂടെ കൂട്ടിയാലി തൂക്കിയാവും. 5 3 9 5 14 1 ഇപ്പം നമ്മൾക്ക് കിട്ടിയ തുക എത്രയാണ്? 9 4 3 5 രൂപ. ആകെ എത്ര രൂപ തിരിച്ച് കിട്ടും? എത്ര രൂപ തിരിച്ച് കിട്ടും? 9 4 3 5 എന്ന് പറയുമ്പം ഈ രൂപയ്ക്ക് ഏത് രൂപ പലിശ കിട്ടിയതാണ്? ഈ 935 രൂപ പലിശയും കൂടെ കിട്ടിയതിന് ശേഷം ഈ രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പം. കേട്ടോ, അപ്പോൾ ഉത്തരം എന്തോ? 9 4 3 5 9435 രൂപ കൈ കിട്ടും. ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.